നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ കരയാക്രമണം വ്യാപിപ്പിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇസ്രായേലിന് പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്കയും ആക്രമണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ചേർന്ന ഹൂത്തികൾ, അതായത് യമനിലെ ഹൂത്തികളുടെ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ഒരു ആക്രമണം നടത്തിയത്. അവരുടെ വലിയ രീതിയിൽ ആയുധങ്ങൾ ശേഖരിച്ചിരുന്ന ഒരു ആയുധപുരം മൊത്തത്തിൽ തകർത്തായിരുന്നു അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും മുന്നേറിയത്. ഒപ്പം തന്നെ ഇവിടെ ഇസ്രായേൽ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടും ഗാസ കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറിയയിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് യു എസ് സൈന്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ യു എസിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങളും അതുപോലെ തന്നെ പോർ വിമാനങ്ങളും മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഏത് നിമിഷം യുദ്ധമുണ്ടാകുമ്പോൾ അതിന് സജ്ജരായി തന്നെയാണ് അമേരിക്കയും ഇസ്രായേലിനൊപ്പം പങ്കുചേരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് യു എസ് ഇപ്പോൾ സിറിയയിലേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. സിറിയയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യു എസ് സൈനികർക്കെതിരെ നടന്ന റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ആക്രമണം നടത്തിയത്. യു എസ് സെൻട്രൽ കമാൻഡാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ വർഷം ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് ഇറാൻ അനുകൂല തീവ്രവാദ സംഘടനകൾ ഇറാഖിലും സിറിയയിലുമുള്ള യു എസ് സേനയെ തുടർച്ചയായി ലക്ഷ്യമിടാറ്. തീവ്രവാദികളുടെ ആയുധ സംവരണശാലകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതായത് അമേരിക്ക ഒരു ആക്രമണം നടത്തിയപ്പോഴും സിവിലിയൻസിന് നേർക്കല്ല ആക്രമണം നടത്തിയിരിക്കുന്നത്. അവിടെ ഒരു സിവിലിയൻ പോലും പരിക്കേറ്റതോ അതുപോലെ മരണപ്പെട്ടതോ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. തന്ത്രപ്രധാനമായിട്ടുള്ള, അതായത് ആയുധങ്ങളടക്കം ശേഖരിച്ച് അതിനെല്ലാം തന്നെ സംയോജിപ്പിക്കുന്ന സ്ഥലങ്ങളിലാണ്, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് അമേരിക്ക തെരഞ്ഞുപിടിച്ച് സ്കെച്ചിട്ട് ആക്രമണം നടത്തുന്നത്. തീവ്രവാദികൾ തങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ സൈനികർക്ക് പരിക്ക് പറ്റിയില്ലെന്നും സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നാണ് സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. 9 ഇടങ്ങളിലാണ് ഒരേ സമയം തന്നെ യു എസ് സൈന്യം വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് വലിയൊരു അറ്റാക്കാണ് യു എസ് സൈന്യം ഇന്ന് സിറിയയിലേക്ക് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് യു എസ് സൈന്യത്തിന് നേരെ ഭീകരർ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയത്. സൈന്യം നടത്തിയ തിരിച്ചടിയിൽ 4 ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. ഐ എസ് ഭീകരരെ ചെറുക്കുന്നതിന് വേണ്ടി 2014 മുതലാണ് സിറിയയിൽ യു എസ് സൈന്യം നിലയുറപ്പിച്ചത്. സിറിയയിൽ 900 സൈനികരും ഇറാഖിൽ 2500 സൈനികരുമാണുള്ളത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇസ്രായേലിൽ യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ സിറിയയിലും ഇറാഖിലും കഴിയുന്ന യു എസ് സൈനികർക്ക് നേരെ ഇവിടെ ഇറാന്റെ പിന്തുണയോടുകൂടി തന്നെ ആക്രമണങ്ങൾ നടക്കാറുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം തന്നെ പ്രതിരോധിക്കുന്നുണ്ട്. ഇപ്പോഴിതാ വീണ്ടും ഇസ്രയേലിലേക്ക് യു എസ് സൈന്യം ഒരു അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്. അത് കൂടുതൽ വ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട്. അതേസമയം തന്നെ വടക്കൻ ഗാസയിൽ ഹമാസും ഇസ്രായേൽ സൈന്യം തമ്മിൽ ഏറ്റുമുട്ടൽ ഇന്നും തുടരുകയാണ്. ഇവിടെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടും 100 ഹമാസ് പോരാളികളാണ് മേഖലയിൽ ഉള്ളതെന്നും യദിയോത് അക്രോനോത്ത് റിപ്പോർട്ട് ചെയ്തു. അതിനിടെ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള വ്യോമാക്രമണം തുടരുകയാണ്. ഹൈഫയിലും സമീപ പ്രദേശങ്ങളിലൂടെയും ഹിസ്ബുള്ള യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും പറക്കുന്നതായുള്ള അപായ സൈറൺ ലഭിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉത്തര ഗലീലയിലും പടിഞ്ഞാറൻ ഗലീലയിലും ഏക്രയിലുമെല്ലാം അപായ മുന്നറിയിപ്പുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം ലെബനാനിൽ നിന്നുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.